ലഹരി പാർട്ടി കേസിൽ കൊച്ചി നഗരത്തിലെ ഫ്ളാറ്റുകളിൽ പോലീസ് പരിശോധന. ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ നിന്ന് ചൂതാട്ടത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ പിടിച്ചെടുത്തു. ബിനലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനൽ, ഏതൊക്കെ മേഖലകളിലെ ഫ്ളാറ്റുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്? സൈജു തങ്കച്ചന്റെ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പ്രധാനമായും ചിലവന്നൂരിലെയും മരടിലെയും പനങ്ങാടിയും ഫ്ളാറ്റുകളിലാണ് പരിശോധന നടത്തുന്നത്. ചിലവന്നൂരിലെ ഫ്ളാറ്റിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം മറ്റൊരു ഫ്ളാറ്റിൽ രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും ആ ഫ്ളാറ്റിൽ നിന്നാണ് ഇപ്പോൾ ഈ ചൂതാട്ടത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു ഡ്യൂപ്ലെക്സ് ഫ്ളാറ്റാണ്, അതായത് രണ്ട് നിലയുള്ള ഫ്ളാറ്റുകളാണ്. ആ രണ്ട് നിലയുള്ള ഫ്ളാറ്റിൻ്റെ മുകൾ നിലയിലാണ് ഒരു മുറി ചൂതാട്ടത്തിന് വേണ്ടി മാത്രമായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക ടേബിളുകൾ, ചെയറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഫ്ളാറ്റിൽ സജ്ജീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ചൂതാട്ടത്തിന് ഉപയോഗിക്കുന്ന വസ്തുവകൾ, അത് ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്. ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് SDM കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് RDO മുമ്പാകെ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ചൂതാട്ടം ഇവിടെ നടന്നിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളാണ് ഈ ചൂതാട്ടത്തിന് ഉപയോഗിച്ചിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ആ സമയങ്ങളിൽ പുറത്തു നിന്നടക്കം നിരവധി പേർ ഇവിടെ എത്തുകയും ഈ ചൂതാട്ടത്തിൽ ഏർപ്പെടുകയും ലക്ഷക്കണക്കിന് രൂപയുടെ ചൂതാട്ടമാണ് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. പറവൂർ സ്വദേശിയായ ഒരു യുവാവാണ് ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിരുന്നത്. ആ യുവാവിനെ അടക്കം ഈ ഫ്ളാറ്റിലെത്തിച്ച് വളരെ വിശദമായൊരു പരിശോധന തന്നെ പോലീസ് നടത്തി. ഇതിനിടയിലാണ് ഈ റമ്മി, അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ചൂതാട്ടങ്ങൾ ഒരു സാധാരണ നിലയിൽ ഈ ആഡംബര കപ്പലുകളിലൊക്കെ തന്നെ നടക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ സമുദ്രാതിർത്തിക്ക് പുറത്ത് ആഡംബര കപ്പലുകളിലൊക്കെ ചൂതാട്ടങ്ങളുണ്ട്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഇന്ത്യൻ നിയമപ്രകാരം ചൂതാട്ടം നിരോധിച്ചിരിക്കുകയാണ്. മറ്റ് ഇത്തരം ചൂതാട്ടം നിയമവിധേയമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു ചൂതാട്ട കേന്ദ്രം തന്നെയാണ് ഈ ഫ്ളാറ്റിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചൂതാട്ടം നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ അതിൽ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. എറണാകുളം SE Y നിസാമുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഫ്ളാറ്റുകളിൽ ഇപ്പോൾ വിശദമായി പരിശോധന നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടക്കുന്നത്. ഇവിടെയാണ് പാർട്ടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നതാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അവിടെയും പരിശോധന നടക്കുന്നുണ്ട്. ഈ ലഹരി വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിയുന്ന ഡോഗ് സ്ക്വാഡിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പരിശോധന നടത്തുന്നത്.